ചെറിയ കുട്ടികളെ കാണുമ്പോൾ മിക്ക ആളുകൾക്കും അവരെ ഒന്ന് ഓമനിക്കാനും എടുക്കാനും ഒക്കെ ഇഷ്ടമാണ്. ചില കുട്ടികളെ നമ്മൾ കൈ കാണിക്കുമ്പോഴേ നമ്മുടെ അടുത്തേക്ക് ചാടി വരുമെങ്കിലും ചിലരങ്ങനെയല്ല. സ്ട്രേഞ്ചേഴ്സിനെ അല്ലെങ്കിൽ റിലേറ്റീവ്സിനെയൊക്കെ കാണുമ്പോഴേ കരയാൻ തുടങ്ങും. ആരാണ് എടുത്തിരിക്കുന്നത്? ചിലപ്പോൾ അമ്മയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അവരുടെ ചെസ്റ്റിലേക്ക് മുഖം മറച്ച് ഒളിച്ചു കിടക്കുക, അല്ലെങ്കിൽ അവരെ തന്നെ ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യുക, ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതിന് സ്ട്രേഞ്ചർ ആൻസൈറ്റി എന്നാണ് പറയുന്നത്. ഇത് സാധാരണ ഒരു 8-9 മാസം തുടങ്ങി 2-2.5 വയസ്സ് വരെയാണ് ഉണ്ടാവുന്നത്. ഇത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ആക്ച്വലി ഇത് അവർ ഫെമിലിയർ ആയിട്ടുള്ളവരെയും അൺഫെമിലിയർ ആയിട്ടുള്ളവരെയും തിരിച്ചറിയുന്ന ഒരു ഡെവലപ്മെൻറ്റൽ ടാസ്ക്കാണ്. അതായത് കുട്ടികൾ വളർന്നു വരുമ്പോൾ ആരൊക്കെയാണ് നമ്മുടെ അടുത്ത ആളുകൾ, ആരൊക്കെയാണ് പുറത്തുനിന്നുള്ളവർ എന്ന് അവർക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മനസ്സിലാക്കുന്ന ഒരു ഡെവലപ്മെൻറ്റൽ ടാസ്ക്കാണ്. അതിൽ നമ്മൾ പേടിക്കുകയോ കൊച്ചിനെ ഫോഴ്സ്ഫുള്ളി വരുന്നവരുടെ അടുത്ത് കൊടുക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. സാധാരണഗതിയിൽ ഇത് 2-2.5 വയസ്സ് ആകുമ്പോഴത്തേനും മാറിപ്പോകേണ്ടതാണ്. ഈ സ്ട്രേഞ്ചർ ആൻസൈറ്റി ഉണ്ടാവാൻ ഒരു എവല്യൂഷണറി റീസൺ കൂടിയുണ്ട്. അതായത് പണ്ട് കാലത്ത് നമ്മുടെ ആൻസിസ്റ്റേഴ്സൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ഒരു കാലത്ത് സ്ട്രേഞ്ച് ആയിട്ടുള്ളത് എന്തോ അത് പേടിക്കണം എന്നാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്കറിയാത്ത ഏതെങ്കിലും ഒരു ജീവിയുടെ അടുത്തേക്ക് ചെന്നാലോ, അല്ലെങ്കിൽ അറിയാത്ത എന്തെങ്കിലും വസ്തുക്കൾ എടുത്ത് ഭക്ഷിക്കുകയോ ചെയ്താൽ അത് നമുക്ക് അപകടം ഉണ്ടാകും, നമ്മുടെ സർവൈവലിന് ഹെൽപ്പ് ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പം നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ സ്ട്രേഞ്ച് ആയിട്ടുള്ള സാധനങ്ങൾ പേടിക്കണം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്. പക്ഷെ ചില കുട്ടികളിൽ അത് കുറച്ച് കൂടുതൽ ഇൻറ്റൻസിറ്റിയിലും കൂടുതൽ ഡ്യൂറേഷനിലും കാണുന്നുണ്ട്. ഇനി ഇത് കൂടുതൽ ഇൻറ്റൻസിറ്റിയിലോ ഡ്യൂറേഷനിലോ നിങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കുഞ്ഞിനോട് കൈൻഡ്നെസ്സും എമ്പതിയും കാണിക്കുക എന്നുള്ളതാണ്. അവർക്ക് ഗ്രാജുവലി സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്തേക്ക് എക്സ്പോഷർ കൊടുക്കുക. അതായത് പെട്ടെന്ന് തന്നെ ഒരാളുടെ കയ്യിലേക്ക് കൊടുത്തു വിടുന്നതിന് പകരം ആളുകളെ നമ്മുടെ വീട്ടിൽ വരാനും ഇവരുമായിട്ട് പയ്യെ സംസാരിക്കാനും ഇവരുടെ കൂടെ ഇരുന്ന് കളിക്കാനും അല്ലെങ്കിൽ പാരൻസ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ സ്ട്രേഞ്ചേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതും ഒക്കെ കാണിച്ചു കൊടുക്കുക. വേണമെങ്കിൽ കുഞ്ഞിനെ പുറത്ത് കൊണ്ടുപോയി അവിടെ ഒരുപാട് ആളുകളെയൊക്കെ കാണിച്ചു കൊടുക്കാം, അവർ ഇൻട്രാക്ട് ചെയ്യുന്നതൊക്കെ കാണിച്ചു കൊടുക്കാം. പറ്റുമെങ്കിൽ അവരോടൊക്കെ ജസ്റ്റ് ഒരു ഹൈ ബൈ പറയിപ്പിക്കാം. അങ്ങനെ ഗ്രാജുവലിയാണ് നമ്മൾ കുഞ്ഞുങ്ങളിൽ കാണുന്ന ഈ ഒരു ആൻസൈറ്റിയെ ഡീൽ ചെയ്യേണ്ടത്. ഇനി പുറത്തുനിന്ന് വരുന്ന സ്ട്രേഞ്ചേഴ്സ് ആണെങ്കിലും കുട്ടീനെ നേരത്തെ പറഞ്ഞപോലെ ഫോഴ്സ്ഫുള്ളി പിടിച്ച് പറിച്ച് എടുക്കാതിരിക്കുക. അവരുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു ടോയ് തട്ടിപ്പറിച്ചിട്ട് ഇത് തരണമെങ്കിൽ എൻ്റെ അടുത്ത് വരണം എന്നൊക്കെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കുട്ടിക്ക് അതൊരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ആണ്. കുഞ്ഞ് മനസ്സിലാക്കുന്നത് ഈ വന്നിരിക്കുന്ന സ്ട്രേഞ്ചർ അല്ലെങ്കിൽ ഈ വ്യക്തി എന്നുള്ളത് എനിക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണ്, ഇയാൾ അപകടകാരിയാണ്. അപ്പോൾ ഈ ഒരു ആൻസൈറ്റി ഇൻക്രീസ് ചെയ്യാൻ മാത്രമേ ഇത് ഹെൽപ്പ് ചെയ്യുള്ളൂ. അതേസമയം നിങ്ങളും കുഞ്ഞിനോട് ഗ്രാജുവലി ഇൻട്രാക്ട് ചെയ്യുക. നിങ്ങൾ അടുത്ത് വരുമ്പോഴേ ഡിസ്കംഫേർട്ട് കാണിക്കുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾ ആദ്യം പാരൻസിനോട് ഇൻട്രാക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് കുഞ്ഞിനോട് ഗ്രാജുവലി ഹായ് പറയുക. പിന്നെ പതിയെ പതിയെ അവരോട് കളിച്ച് കൂടുതൽ കൂടുതൽ തവണ അവരെ കണ്ട് അതിനുശേഷം മാത്രം അവരെടുക്കാനായിട്ട് ശ്രമിക്കുക.